സ്നേഹപൂർവം പനക്കലച്ചൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പനക്കലച്ചൻ ഇന്ന് നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ആത്മീയതയിൽ ചാലിച്ച ജീവിതാനുഭവങ്ങളുമായി പനക്കലച്ചൻ ഉത്തരം നൽകുന്നു. ഇന്ന് നമ്മോടൊപ്പം രണ്ട് സഹോദരിമാരുണ്ട്. അതിലാദ്യത്തെ സഹോദരിയുടെ ദുഃഖമെന്താണെന്ന് ഇപ്പോൾ ശ്രവിക്കാം. സഹോദരിയുടെ ദുഃഖമെന്താണെന്ന് ഇപ്പോൾ അച്ഛനുമായി പങ്കുവയ്ക്കാം. എൻ്റെ പേര് ത്രേസ്യാമ, പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം. ഞാനൊരു സാധാരണ കുടുംബത്തിലെ സ്ത്രീയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ല, എങ്കിലും ഞാനും ഭർത്താവുമായി നല്ല സ്നേഹത്തിലാണ്. എൻ്റെ ഭർത്താവ് നല്ല പ്രാർത്ഥനയും പള്ളിയിൽ പോവും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് എൻ്റെ ഭർത്താവിന് പരിചയക്കാരി ഒരു സ്ത്രീയാണ്. സ്ത്രീയോട് ഭയങ്കര സ്നേഹമാണ്. അതുവഴി എന്നോട് ഭയങ്കര വെറുപ്പും, എൻ്റെ കൂടെ കിടക്കാൻ തയ്യാറാവുകയില്ല, എന്നോട് മിണ്ടുന്നത് പോലും എൻ്റെ ഭർത്താവിന് വളരെയേറെ വെറുപ്പാണ്. മനസ്സ് മുഴുവൻ ആ സ്ത്രീയാണ്. പക്ഷേ അത് ഞാനിന്ന് വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഞാനിന്ന് വളരെയധികം വേദനിക്കുന്നു. ഞാനിന്ന് സങ്കീർണമായ ഒരു പ്രശ്നത്തിലാണ്. എനിക്ക് ഈ ഒരു പരിപാടിയിലൂടെ അച്ഛനെനിക്കൊരു ഉത്തരം തരണം. ത്രേസ്യാമയുടെ ദുഃഖം ത്രേസ്യാമ അവതരിപ്പിച്ചു കഴിഞ്ഞു. ത്രേസ്യാമ വിവാഹിതയായിട്ട് 17 വർഷമായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് കുട്ടികളില്ല. കുട്ടികളില്ലാത്തതിൻ്റെ ഒരു ദുഃഖം അവരുടെ കുടുംബത്തിന് തങ്ങി നിൽപ്പുണ്ട്. ആ ദുഃഖത്തെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഏതായാലും ഒരു കാര്യം കൂടി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കുട്ടികളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഡോക്ടറെ കാണാൻ ഇടയായിട്ടുണ്ടാകും. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഭർത്താവിൻ്റെ കുറ്റമാണ് അല്ലെങ്കിൽ ഭാര്യയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കാണും. അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ പറയാനിടയായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. ഡോക്ടറെ കാണാൻ ഇടയായിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് എൻ്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭാര്യയുടെ ഭാഗത്ത് കുട്ടികളുണ്ടാകുന്നതിനുള്ള കുഴപ്പങ്ങളുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ആ വാചകം വളരെ ഗൗരവമേറിയ ഒരു വാചകമാണ്. ആ നിമിഷം തൊട്ട് ഭർത്താവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാകാം, ഇപ്പോൾ ഇവള് കാരണം എനിക്ക് കുട്ടികളില്ലല്ലോ എന്ന ചിന്ത. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരാവുന്നതാണ്. പിന്നെയും അവളുടെ മനസ്സിലും ഇതുപോലൊരു ചിന്തയുണ്ടായിരിക്കണം, ഞാൻ കാരണം ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഭർത്താവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വിഷമത ഇവരുടെ കുടുംബജീവിതത്തിൽ കിടപ്പുണ്ട്. അത് പരിഹരിക്കാത്തിടത്തോളം കാലം ആ വിഷമത വേറെ പല രീതിയിൽ മറനീക്കി കടന്നു വരും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. പക്ഷേ 2 വർഷമായിട്ട് ഇപ്പോൾ പഴയ അടുപ്പം ഇല്ല എന്ന് സഹോദരി പങ്കുവെച്ചു. അതാണ് സഹോദരിയുടെ ദുഃഖവും. പക്ഷേ കുട്ടികളില്ലാത്തതിൻ്റെ കാരണം ഞാനാണല്ലോ എന്ന ഒരു കുറ്റബോധം ഈ സഹോദരി പിടികൂടിയിട്ടുണ്ട്. ആ കുറ്റബോധം കാരണം ഇവളുടെ മനസ്സിൽ ഭർത്താവിനൊരല്പം സ്നേഹം കുറയുന്നത് പോലെയോ സംസാരത്തിലോ സമീപനത്തിലോ കുറയുന്നത് പോലെ അനുഭവപ്പെട്ടാൽ അപ്പം തന്നെ ഭാര്യയുടെ മനസ്സിൽ ഈ ചിന്ത ഉടലെടുക്കും. ഈ കുട്ടികളില്ലാത്തത് കൊണ്ടാണോ എന്നോട് ഇഷ്ടമില്ലാത്തത്? ആ, അത് ഭർത്താവിന് അതിൻ്റെ ദുഃഖം ഉണ്ട്. ആരംഭത്തിൽ ഭർത്താവ് അത് പ്രകടമാക്കിയില്ലെങ്കിലും പുള്ളി അത് പറയുന്നില്ലെങ്കിലും പുള്ളി മനസ്സിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്ന ചിന്ത ഇവളുടെ ഉള്ളിൽ കടന്നു വരാൻ ഇടയുണ്ട്. അപ്പോൾ ആ ചിന്ത കടന്നു വരുമ്പോൾ അത് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു, ഇതുകൊണ്ട് തന്നെയാണ്.
അപ്പോൾ ആ ചിന്ത വന്നു കഴിയുമ്പോൾ പിന്നെ ഭാര്യയുടെ മനസ്സിലുണ്ടാകുന്നൊരു ഭയമാണ്, ഭർത്താവ് എന്നെ കൈവിട്ട് പോകുമോ എന്ന ഭയം. ആ ഭയം നിലനിൽക്കുമ്പോൾ ഭർത്താവ് ആരോടെങ്കിലും സംസാരിക്കുകയോ മിണ്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾ അത് ഉറപ്പിക്കും. ഈ ഭയത്തിൻ്റെ മേലെ അത് ശരിയാണ്, 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 ഭർത്താവിനെ ഇപ്പോൾ എന്നോട് ഇഷ്ടമില്ല, കാരണം എന്നെക്കൊണ്ട് പ്രയോജനമില്ല. അപ്പം അതിങ്ങനെ തറപ്പിച്ച് വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് അത് അർപ്പിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഭർത്താവ് ദേഷ്യപ്പെടും. അപ്പോൾ എല്ലാ ദിവസവും ഈ അവിശ്വസ്തതയുടെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് കഴിയുമ്പോൾ പിന്നെ ഒരുമിച്ച് കിടക്കുവാനോ ഒന്നും താല്പര്യം കാണുകയില്ല. കാരണം വഴക്കിട്ട് മനസ്സകന്ന് അകന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടികളില്ല എന്നുള്ള പ്രശ്നത്തിന് ഒരു ദൈവോന്മുഖമായ ഒരു ഉത്തരം ഇവർ ഉള്ളിൽ കണ്ടെത്തിയേ പറ്റൂ. കുട്ടികളില്ല എന്ന ഈ അവസ്ഥയെ രണ്ടു കൂട്ടരും ഈശോയുടെ കൈകളിൽ നിന്ന് സ്വീകരിച്ച് അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യവും ഭാര്യ മനസ്സിലാക്കേണ്ടതാണ്, ത്രേസ്യാമ മനസ്സിലാക്കണം. ആ ഭയത്തിൽ നിന്നാണ് ഭർത്താവ് കൈവിടുവോ കൈവിട്ടു പോകുമോ കൈവിട്ടു പോകുമോ എന്ന ചിന്ത ഇങ്ങനെ വളരെയധികം ശക്തമായി ശക്തമായി. അപ്പോൾ വീട്ടിൽ ഇച്ചിരി വൈകി വരാനിടയാകുക, വേറെ ആരെങ്കിലും സംസാരിക്കാനിടയാകുക, പിന്നെ പഴയതുപോലെ അങ്ങോട്ട് അടുപ്പം ഹൃദ്യത കാണിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ഈ ഡൗട്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് വരും. അതുകൊണ്ട് ത്രേസ്യാമ്മയുടെ ഉള്ളിൽ ഈ ഡൗട്ട് ഇങ്ങനെ സാത്താൻ വളർത്തി ത്രേസ്യാമ്മയുടെ സമാധാനത്തെയും കുടുംബ സമാധാനത്തെയും തകർക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അസ്വസ്ഥത സാത്താൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൈശാചിക ആക്രമണമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ത്രേസ്യാമ്മ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത് ദൈവമാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനം ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ കുടുംബം തകരുവാൻ ദൈവം ഇടയാക്കുകയില്ല. കുട്ടികൾ എന്നെ ജനിപ്പിക്കുവാനുള്ള പോരായ്മ എനിക്കുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കുവാനുള്ള കഴിവ് എൻ്റെ ഭർത്താവിന് ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളില്ലെങ്കിലും ഈ 17 വർഷം സ്നേഹിച്ചു എന്ന് ഈ സഹോദരി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിലാണ് ശരണപ്പെടേണ്ടത്. മാനുഷിക ചിന്തയിലൂടെ നോക്കിക്കഴിയുമ്പോൾ ഒത്തിരി സംശയങ്ങൾ വന്ന് ഇവരുടെ കുടുംബജീവിതം ഒലയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ആ സഹോദരി ആദ്യമായി കർത്താവ് എൻ്റെ ഭർത്താവിന് എന്നെ സ്നേഹിക്കുവാനും മരണം വരെ എന്നെ സ്നേഹിക്കാനുള്ള അനുഗ്രഹം ആ വിവാഹം എന്ന കൂതാശയിലൂടെ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിവില്ല എന്ന യാഥാർത്ഥ്യം അത് അംഗീകരിച്ചുകൊണ്ട് ഇതെല്ലാം അറിയുന്ന ദൈവം എന്നെ സ്നേഹിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ദൈവകരങ്ങളിൽ നിന്ന് ഭർത്താവിനെ സ്വീകരിക്കുകയും അതുകൂടാതെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത ഈ അവസ്ഥ ഒരു ഉന്നതമായ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ദൈവത്തിനുണ്ടെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ഭാര്യയും ഭർത്താവും തയ്യാറാകണം. എന്താണ് കുഞ്ഞുങ്ങളില്ലാത്ത ഭവനത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്? അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബം ജീവിക്കാനുള്ള അധ്വാനം കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സമയം
അവർ രണ്ടുപേരും ഒരുമിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ട് അവർ സമയം കണ്ടെത്തണം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രേക്ഷിത വേലയിലേക്ക് അവർ സമയം കണ്ടെത്തി രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ആ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയെ രണ്ടുപേരും ദൈവകൈകളിൽ നിന്ന് സ്വീകരിച്ച് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ രണ്ടു കൂട്ടരും ഈ ഒരവസ്ഥയെ ദൈവകൈകളിൽ നിന്ന് ദൈവത്തിൻ്റെ ഉന്നതമായ ഉദ്ദേശം മനസ്സിലാക്കി സ്വീകരിച്ചിരിക്കുന്നു എന്ന ബോധ്യം രണ്ടുപേരിലും കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ സാത്താന് ഒരു സംശയമനസ്ഥിതി ഉണ്ടാക്കി അവരെ പീഡിപ്പിക്കാനായിട്ട് സാധ്യമല്ല. ഏതായാലും അപ്പം അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ സഹോദരി ചെയ്യേണ്ടത് രണ്ടുപേരും കൂടി ഈ അവസ്ഥയെ അംഗീകരിച്ച് എന്തെങ്കിലും കുറച്ച് സമയം പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ട് അവർ രണ്ട് സ്വയം തീരുമാനമെടുത്ത് അത് മാറ്റിവെക്കുക. രണ്ടാമത്തെ കാര്യം, ഏതായാലും ഇങ്ങനൊരു സംശയം ഭാര്യയുടെ ഉള്ളിൽ ഉടലെടുത്തിരിക്കുന്നു. സാത്താൻ ആ സംശയം ഉപയോഗിച്ച് അവളെ പീഡിപ്പിക്കുവാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് ആ സംശയത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ച് വലുതാക്കാതെ വളരെ ബോധപൂർവം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ത്രേസ്യാമ്മ ശ്രദ്ധിക്കുക. ത്രേസ്യാമ്മയ്ക്ക് പരിചയമുള്ള സഹോദരി തന്നെയാണല്ലോ ഭർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സഹോദരിയോട് പറയുക, സഹോദരി, എൻ്റെ ഭർത്താവ് നിന്നോട് സംസാരിക്കുന്നത് വഴി എൻ്റെ ഉള്ളിൽ സംശയം വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളില്ലാത്തൊരു പ്രോബ്ലമെല്ലാം ഉള്ളതുകൊണ്ടും ഞാൻ വളരെ ദുർബലയായതുകൊണ്ടും നീ ഒരു കാരണവശാലും ഭർത്താവിനോടുള്ള ഈ അമിതമായിട്ടുള്ള വർത്തമാനമോ അടുപ്പമോ നീ കാണിക്കരുത് എന്ന് പറയുക. അപ്പോൾ ആ സഹോദരി അത് കീപ്പ് ചെയ്തുകൊള്ളും. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, ആ സഹോദരിയോട് പറയുക. പിന്നെ കുടുംബത്തിൽ ഇനി ഭർത്താവ് അവരോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു എന്നൊരു കാര്യം ത്രേസ്യാമ വീട്ടിൽ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോകരുത്. അത് അങ്ങനെ വഴക്കുണ്ടാക്കാനുള്ള പ്രേരണയും കുറ്റപ്പെടുത്തലും പൈശാചികമാണ്, നമ്മുടെ കുടുംബത്തെ തകർക്കാനുള്ള സാത്താൻ്റെ പ്ലാനാണ്. അതുകൊണ്ട് ശക്തമായ ഒരു പരീക്ഷണത്തെയാണ് ത്രേസ്യാമ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവോട് നിറയാൻ വേണ്ടി ത്രേസ്യാമ പ്രത്യേകം പ്രാർത്ഥിക്കണം. അച്ഛൻ്റെയും മറുപടി ത്രേസ്യാമയ്ക്ക് മനസ്സിന് ഒരു ആശ്വാസം നൽകുന്നുണ്ടോ? തീർച്ചയായും നല്ല ആശ്വാസം നൽകുന്നുണ്ട്. ത്രേസ്യാമയോട് അച്ഛൻ മൂന്ന് കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്. ഒന്നാമതായി, കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അംഗീകരിക്കണം. രണ്ടാമതായി, ഈ ദുഃഖത്തിൽ നോക്കിയിരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടണം. മൂന്നാമതായി, ഭർത്താവിനെ മറ്റ് സഹോദരിയുമായി അടുപ്പമുണ്ട് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളാണ് ഈ സഹോദരിയോട് അച്ഛൻ നിർദ്ദേശിച്ചത്. അച്ഛാ, എങ്കിൽ നമുക്ക് ത്രേസ്യാമ്മയെ പോലെ ദുഃഖിക്കുന്ന അനേകം സഹോദരിമാരുണ്ട്. ത്രേസ്യാമ്മയ്ക്ക് വേണ്ടിയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമാന ദുഃഖമുള്ളവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കാനോനായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അത്തരം കുടുംബങ്ങളെ സാത്താൻ സംശയമനസ്ഥിതി കൊണ്ട് പീഡിപ്പിക്കാതിരിക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ. ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അങ്ങയുടെ ഉന്നതമായ ഉദ്ദേശത്തിലേക്ക് അവരെ ഉയർത്തുവാനും കുഞ്ഞുങ്ങളെ വളർത്തുന്ന അതുവഴി ലഭിക്കുന്ന ആനന്ദത്തെക്കാൾ വലിയ സന്തോഷം ആത്മാക്കളെ നേടുന്നതിലൂടെ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടാകുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെയും ഈ കുടുംബത്തെ പോലെ തന്നെ വേദനിക്കുന്ന പതിനായിരങ്ങളെയും പതിനായിരം കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കുന്ന കർത്താവെ സ്തോത്രം, നന്ദി. ഇനി നമുക്ക് അടുത്ത സഹോദരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശ്രവിക്കാം. സഹോദരി, എന്താണ് അച്ഛനോട് പറയാനുള്ളത്? എൻ്റെ പേര് ഉഷ. ഞങ്ങളുടെ സ്ഥലം തിരുവനന്തപുരത്താണ്. ഞങ്ങളുടെ മകള് കോപ്പറേറ്റീവ് ബാങ്കിൽ LDC ആയി ജോലി ചെയ്യുകയാണ്. അവളുടെ സ്വഭാവം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മകൾക്ക് കുളിക്കാനും മുഖം കഴുകാനും പല്ല് തേക്കാനും ധാരാളം സമയം വേണം. ഒത്തിരി നേരം ശരീരം സോപ്പിട്ട് വളരെ നേരം വെള്ളത്തിൽ പലതവണ കഴുകുന്ന അത് അവളുടെ ശീലമാണ്. ധാരാളം സമയം ഇങ്ങനെ വെറുതെ കളയുന്നു. കൂടാതെ എല്ലാവരോടും വലിയ ദേഷ്യവുമാണ്. വിവാഹാലോചനകൾ പലതും വരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നടത്തി കൊടുക്കുവാൻ ഭയമാണ്. അച്ഛൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉഷ പറഞ്ഞ ഈ പ്രശ്നം, അതായത് ഉഷയുടെ മകൾക്ക്, ജോലിയുള്ള മകൾക്ക് ഇങ്ങനെ കുളിക്കാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നു, പല പ്രാവശ്യം ദേഹം കഴുകുന്നു, പല പ്രാവശ്യം സോപ്പിട്ട് കൈകൾ കഴുകുന്നു, ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഉഷയിൽ കാണുന്നു. ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായതാണ്. ഉഷയുടെ മകളിൽ കാണുന്ന ഈ സ്വഭാവം എന്ന് പറയുന്നത് അത് ആ മകളുടെ മാനസിക മേഖലയിലെ എന്തെങ്കിലും ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അത് പരിഹരിക്കുവാനായിട്ട് ഈ അമ്മ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു സ്വഭാവം മകളിൽ കാണുന്നു, അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഇവരുടെ ഈ കുറവ് കാരണം ഇവിടെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും, ഭർത്താവ് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് അമ്മച്ചിരിക്കുന്നത്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ആ കുട്ടിയിൽ കാണുന്ന ഈ സ്വഭാവം അവളുടെ വളർച്ചയുടെ പാതയിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പോൾ അത് പരിഹരിക്കാൻ അത്യാവശ്യമായ കൗൺസിലിങ്ങും അതുപോലെ ഇപ്പോൾ നമുക്ക് ധാരാളം ധ്യാന മന്ദിരങ്ങളൊക്കെ ഉള്ളതാണ്. ഒരാഴ്ച ഒന്ന് മാറി പോയി ധ്യാനത്തിൽ പങ്കെടുത്ത് ഫലപ്രദമായ ഒരു കൗൺസിലിംഗ് എല്ലാം നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. തീർച്ചയായിട്ടും ഈശോയ്ക്ക് അത് മാറ്റിക്കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തുവാൻ അമ്മയുടെ ഭാഗത്തു നിന്നും ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇവളിലുള്ള കുറവുകളെക്കുറിച്ച് ഓർത്തിട്ട് ഇവളെ കല്യാണം വിജയിക്കുമോ വിജയിക്കുമോ എന്ന് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു പൈശാചികമായ ഒരു ചിന്തയാണ്. അങ്ങനെ മകളുടെ ഓരോ കുറവുകളും മനസ്സിൽ ഓർത്ത് കല്യാണം വിജയിക്കുമോ വിജയിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടലല്ല. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും എതിരാണത്. അതുകൊണ്ട് ഓരോ മകളും ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈശോ ആ കുഞ്ഞിനെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്നേഹിക്കുന്ന ദൈവം ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് മകളുടെ വൈകല്യത്തെ കേന്ദ്രമാക്കി ഭാവിയെ കണ്ടുകൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ മകളെ വെച്ചുകൊണ്ട് ആ മകളെ കാണുക. ഈശോയുടെ മുമ്പിൽ ഈ കുറവുകളെല്ലാം നിഷ്പ്രയാസം നീങ്ങിപ്പോകുന്നവയാണ്. ആ കുറവുകൾക്ക് കാരണമായി നിൽക്കുന്ന നമുക്കറിയാൻ പാടില്ലാത്ത കാരണങ്ങൾ ഈശോ തന്നെ അവളുടെ ഉള്ളിൽ നിന്ന് സുഖപ്പെടുത്തി അവളെ അനുഗ്രഹിക്കും. ഈ കുറവുകളൊക്കെ മാറിപ്പോകുന്ന കുറവുകളാണ്, അതൊരിക്കലും മാറ്റമില്ലാത്ത ഒന്നല്ല. അതുകൊണ്ട് അത്തരം മേഖലകളിൽ സൗഖ്യദായകനായ യേശുവിനെ
യേശുവിനടുക്കിലേക്ക് മകളെ കൊണ്ടുവരാനും ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവളോട് സംസാരിക്കാനും ഇതൊക്കെയാണ് അമ്മച്ചിയുടെ ഡ്യൂട്ടി. അച്ഛൻ പറയുന്നത് ഈ മകളുടെ പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് ചിന്തിക്കാതെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് ദൈവത്തിന് മാറ്റാൻ കഴിയും, അതുകൊണ്ട് അതിനുള്ള വഴി അന്വേഷിക്കുക. അതെ. എന്നിട്ട് അതിലൂടെ സൗഖ്യം ലഭിക്കുകയും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ദൈവം നയിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകും വേണം. അതെ. അപ്പോൾ കർത്താവാണ് അവൾക്ക് ജീവിത പങ്കാളിയെ കൊടുക്കുന്നത്. അപ്പോൾ ഈശോയുടെ കൈകളിൽ ആ മകളെ വെച്ചുകൊണ്ട് മകളെ കാണുക, അല്ലാതെ അവളുടെ കുറവുകളെ. ഇപ്പം ചില അമ്മച്ചിമാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതായത് തൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ തലയിൽ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഈ കുറവുണ്ടെങ്കിൽ ഇവളെ ആര് കല്യാണം കഴിക്കും, ഇനി അഥവാ വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടപ്പെടാതെ വന്ന് ഭർത്താവ് എങ്ങാനും ഇവളെ ഉപേക്ഷിച്ചാലോ, ഇങ്ങനെ ഒരു ഭയം മനസ്സിലിങ്ങനെ വളർത്തിക്കൊണ്ട് വരിക. ഒരിക്കലും അത്തരം ചിന്തകളെ മനസ്സിൽ താലോലിക്കാൻ പാടില്ല. നമ്മുടെ ചിന്തയ്ക്ക് വിശ്വാസപരമായ ഒരു അടിത്തറ ഉണ്ടാകണം. ആ അടിത്തറ നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തെ കേന്ദ്രമാക്കിയും ദൈവദിനത്തെ കേന്ദ്രമാക്കിയും എപ്പോഴും കാണാനും ചിന്തിക്കുവാനും തയ്യാറാകണം. ഇതാണ് ഉഷയോട് പറയുവാനുള്ളത്. ഇന്നത്തെ അമ്മമാർക്കാണ് മക്കളെക്കുറിച്ച് പെൺകുട്ടികളെക്കുറിച്ച് കൂടുതൽ വേവലാതി. ഭർതൃഗ്രഹത്തിൽ അവൾ പരിതിക്തയാകുമോ, ആ ഒരു ഭയം ഈ അമ്മ പ്രകടിപ്പിച്ചു. ഇത് ഇത്തരത്തിൽ ഭയം പ്രകടിപ്പിക്കുന്ന അനേകം അമ്മമാരുണ്ട്. എൻ്റെ മകള് വീടിനകത്ത് ശരിക്ക് ജോലി ചെയ്യുന്നില്ല, ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അവൾക്ക് ബുദ്ധിമുട്ടാകുക. അപ്പോൾ അത്തരം അമ്മമാർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണവന കർത്താവേ, സ്നേഹമുള്ള ഈശോയെ, വിവാഹ ജീവിതം ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ യോഗ്യതയിൽ അടിസ്ഥാനമിട്ടതല്ല. ദൈവം അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരിക്കലും പൊട്ടാത്ത സ്നേഹം കൊണ്ടാണ് ഈ ബന്ധത്തെ ദൈവം യോജിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയിലാണ് കുടുംബജീവിതം പൂർത്തിയാകുന്നതെന്നും വിജയിപ്പിക്കുന്നതെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഉഷയുടെ പ്രിയപ്പെട്ട മകളെ ഈശോയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതുപോലെ കുറവുകളെക്കുറിച്ച് ദുഃഖിച്ച് കണ്ണുനീരൊഴുക്കുന്ന എല്ലാ അമ്മച്ചിമാരുടെ മക്കളെയും ആയിരങ്ങളെ പതിനായിരങ്ങളെ യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തുന്നു. നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ യോഗ്യതയിൽ ഈ മക്കളെയും അതുപോലെ അവരുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്നേഹപൂർവം പനക്കലച്ചൻ എന്ന ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി പങ്കുവയ്ക്കണമെന്നാഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നതാണ്. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദ ലോർഡ്.